എല്ലാവർക്കും തേർഡ് ഐ വിഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ആസാമീസ് ചിത്രത്തെക്കുറിച്ചാണ് റിവ്യൂ ചെയ്യുന്നത്. നമ്മൾ നിരവധി പ്രണയ ചിത്രങ്ങൾ കണ്ടിട്ടു. 96 മേഘമൽഹാറും തട്ടത്തിൽ മറയത്തും എന്നു നിൻ്റെ മൊയ്തീനും അങ്ങനെ പലതരം പ്രണയം അതുപോലെ ഒന്ന് എന്ന് കരുതിയാണ് ഞാനും ഈ ചിത്രത്തെ സമീപിച്ചത്. ഒരു കവിത വായിക്കുന്ന രീതിയിൽ നമുക്ക് കണ്ടു തീർക്കാവുന്ന ഒരു സിനിമ. എന്നാൽ ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ലെവലാണ്. നമ്മൾ കണ്ടിട്ടുള്ള പ്രേമചിത്രങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങൾ ഈ ചിത്രത്തെ പെടുത്തിയെങ്കിൽ അത് തെറ്റാണ്. ഇത് അതിക്കും മേലെയാണ്, വേറൊരു ഫീല് തരുന്ന ഒരു പ്രണയ ചിത്രം. അപ്പോൾ നമുക്ക് സിനിമയുടെ റിവ്യൂലേക്ക് കടക്കാം. 2019 ഭാസ്കർ ഹസാരിക്കയുടെ സംവിധാന മികവിൽ പുറത്തിറങ്ങിയ ഒരു ആസാമീസ് ചിത്രമാണ് ആമീസ്. കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയെടുക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞു. അതിനുള്ള പ്രധാന കാരണം ഈ സിനിമയെ തിരഞ്ഞെടുത്ത ആശയവും കൺസെപ്റ്റും അവതരണവും തന്നെ. ഇപ്പോൾ നമുക്ക് സിനിമയുടെ പ്ലോട്ടിലേക്ക് കടക്കാം. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ പീഡിയാട്രീഷ്യൻ ഡോക്ടറായ നിർമാൽ, അവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്ന്. അങ്ങനെ അവർ അവരുടെ സ്വന്തമായി ക്ലിനിക്കൊക്കെ നടത്തി അങ്ങനെ പോവുകയാണ്. ഹസ്ബൻഡും ഡോക്ടർ തന്നെയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നായകനായ സുമോൻ തൻ്റെ കൂട്ടുകാരന് ഒരു പ്രശ്നത്തെ തുടർന്ന് നായികയായ നിർമാലിയുടെ ക്ലിനിക്കിലേക്ക് വരുന്നത്. മറ്റു ഡോക്ടറുകളെ ഒന്നും ലഭിക്കാത്തതിനാൽ തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിർമാലി ഒടുവിൽ അദ്ദേഹത്തോടൊപ്പം പോവുകയും കൂട്ടുകാരനെ സഹായിച്ച് രോഗം ഭേദമാക്കുകയും ചെയ്യുന്നു. പതിയെ പതിയെ ഇത് ക്രമേണ അവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടാനും അവർ തമ്മിലുള്ള ഒരു സൗഹൃദ ബന്ധം ഉടലെടുക്കാനും കാരണമാകും. നായകനായ സുമോൻ ഒരു PhD വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഭക്ഷണ വിഭവങ്ങളെക്കുറിച്ചാണ് PhD വിഷയം എടുത്തിരിക്കുന്നത്. ഭക്ഷണത്തെക്കുറിച്ചാണ് അദ്ദേഹം റിസർച്ച് നടത്തുന്നത്. അപ്പോൾ വെറും ഭക്ഷണമല്ല, ഒരു പ്രത്യേക ഭക്ഷണമാണ്. അത് ഞാൻ ഇതിൽ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കത് സ്പോയിലറായി തോന്നിയേക്കാം എന്നുള്ളൊരു ധാരണ കൊണ്ട് എന്തിനെക്കുറിച്ചാണ് എന്ന് ഞാനിത് പറയുന്നില്ല. കാരണം ഈ സിനിമയുടെ മെയിൻ തീം ആ സംഭവമാണ്. നിർമാലിയും സുമോനും തമ്മിലുള്ള കണ്ടുമുട്ടലും അവരുടെ സൗഹൃദവും ക്രമേണ പടിപടിയായി അത് മറ്റൊരു തലത്തിലേക്ക് പറിച്ചു നടപ്പെടുന്നതും ഒക്കെയായാണ് ഫസ്റ്റ് ഹാഫ് മുന്നോട്ട് പോകുന്നത്. ഒരു സ്ലോ ഫേസിലാണ് ഫസ്റ്റ് ഹാഫ് കഥ പറഞ്ഞു പോകുന്നത്. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും സിനിമയുടെ താളവും രീതിയും എല്ലാം മാറും. ഒരു എന്താ പറയുക, ഹൊറർ ഫീലിലേക്ക് പതിയെ ഈ സിനിമ നീങ്ങുന്നു. ക്ലൈമാക്സിൽ ഒരു കിടിലൻ അടിപൊളി ട്വിസ്റ്റും. പക്ഷേ 80% കണ്ട ആളൊക്കെ ഓട്ടോമാറ്റിക്കലി അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ക്ലൈമാക്സാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു ആശയം വെച്ച് ഇങ്ങനെ ഒരു സിനിമ ഒരിക്കലും പ്രതീക്ഷിക്കും. അപ്പോൾ തീർച്ചയായും ആമീസ് നിങ്ങൾ കാണണമെന്ന് തന്നെയാണ്, മസ്റ്റ് വാച്ചായിട്ട് തന്നെ ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു കിടിലൻ സിനിമ ഉണ്ടാവുക പറഞ്ഞാൽ നമുക്കതൊക്കെ പറഞ്ഞാൽ സിനിമ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു അസറ്റ് തന്നെയാണ്. എന്നെ സിനിമ ഈ സിനിമയിൽ എന്നെ ആകർഷിച്ച ഘടകം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ മേക്കിംഗ് തന്നെയാണ്. മീൻസ് നായകൻ ഇൻട്രോയോ നായികയ്ക്ക് ഇൻട്രോയോ അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ക്ലീശകരമായിട്ടുള്ള പാട്ടുകളോ ഒന്നുമില്ലാതെ എന്താണോ ആശയം ഒറ്റയടിക്ക് അങ്ങോട്ട് പോവുക കാര്യം പറയും. ആ രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പിന്നെ ആസാമിൻ്റെ ചില പ്രത്യേക അവരുടെ എന്താ പറയുക ഭക്ഷണങ്ങളും സൊസൈറ്റിയെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട്. ചെറിയൊരു എന്നാൽ വ്യത്യസ്തവും പുതുമയുമായിരുന്ന ഒരു വിഷയത്തെ നല്ല തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നതിൽ ഈ സിനിമയും സംവിധായകനും പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ സംവിധായകന് എൻ്റെ വക ഒരു ഹാറ്റ്സ് ഓഫ്. ഒരു കാര്യം, ഈ സിനിമയിലെ അട്രാക്ഷനായ മറ്റൊരു ഘടകം ഇതിലെ സുമോനെയും നിർമാലിയെ അഭിനയിച്ച താരങ്ങൾ തന്നെയാണ്. നിർമാലിയെ അഭിനയിച്ച ലിമ ദാസും അതുപോലെ സുമോനെ അഭിനയിച്ച അർഗദീപും വളരെ കിടിലൻ അഭിനയം തന്നെയാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഫാമിലിയായി തന്നെ കാണാവുന്ന ഒരു കൊച്ചു ആസാമീസ് ഡ്രാമ ഹൊറർ ചിത്രം, മിസ് ചെയ്യാതിരിക്കുക. ഈ സിനിമയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്, തീർച്ചയായും കാണുക, മിസ് ചെയ്യരുത്. കാരണം ഞാനത് പറയാൻ കാരണം നിങ്ങൾക്കൊരിക്കലും ഒരു ബോറടിക്കില്ല. ഈ സിനിമ മസ്റ്റായിട്ട് കാണേണ്ട ഒരു ചിത്രം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.
അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂ വരുന്നതുവരെ ബൈ. എൻ്റെ തേർഡ് ഐ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.